CAD drawing ഇല് നമുക്ക് ആദ്യം പരിചയപ്പെടേണ്ട യൂണിറ്റ്സ് ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്ന ആ പിക്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഡ്രോയിംഗ് എന്ന് പറയുന്നത് ഏത് യൂണിറ്റിലാണെന്ന് അറിയാനായിട്ട് നമ്മൾ താഴെ ആയിട്ടുള്ള കമാൻഡ് ബാറിൽ ആദ്യം നമ്മൾ യു എൻ എൻ്റർ അടിക്കാം യു എൻ എന്ന് അടിക്കുമ്പോൾ തന്നെ യൂണിറ്റ്സ് വന്നു നടക്കും ഒന്നുകിൽ നിങ്ങൾക്ക് യൂണിറ്റ്സ് അങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ യു എൻ അടിച്ചതിന് ശേഷം എൻ്റർ കീബോർഡിൽ അടിച്ചാലും മതിയാവും ഓക്കെ ഇവിടെ ഞാൻ സെലക്ട് ചെയ്യാണ് അപ്പോഴേക്കും നമുക്ക് ഇങ്ങനെ വരും അവിടെ നമുക്ക് ഏതാണ് നമ്മൾ വരയ്ക്കുന്നതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാൻ കഴിയും ഫീറ്റ് ആണോ മൈൽസ് ആണോ മീറ്റർ മില്ലിമീറ്റർ ആണോ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം ഇവിടെ ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത് മീറ്റേഴ്സാണ് ഓക്കെ കൊടുത്തു ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ലൈൻ വരയ്ക്കുക എന്നതാണ് അപ്പോൾ ലൈൻ്റെ ടൂള് ഇവിടെ ഉണ്ട് ലൈൻ്റെ പടത്തോടു കൂടി തന്നേക്കാണ് അതുകൊണ്ട് തന്നെ ഈസിയാണ് മനസ്സിലാക്കാൻ ഓക്കെ അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുകയാണ് എസ്കേപ്പ് അടിക്കുക അപ്പോൾ എനിക്കൊരു ലൈൻ കിട്ടി ഓക്കെ ഇതൊരു വഴിയാണ് ഇതല്ലാതെ തന്നെ നമുക്ക് വരയ്ക്കാൻ എളുപ്പത്തിൽ കഴിയുന്നതെന്ന് വെച്ചാൽ കീബോർഡ് വഴി നമുക്ക് കമാൻഡ് കൊടുക്കാവുന്നതാണ് അതിനായിട്ട് ലൈനിൻ്റെ ഒരു കമാൻഡ് എന്ന് പറയുന്നത് എൽ എൻ്റർ എന്നാണ് ജസ്റ്റ് നമ്മൾ എൽ അടിക്കുക എൻ്റർ അടിക്കുക ഓക്കെ അപ്പോഴും നമുക്ക് ലൈൻ ഈസി ആയിട്ട് വരയ്ക്കാൻ കഴിയും അത് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എൽ അടിക്കുമ്പോഴേ തന്നെ ദേ വന്ന് കിടക്കുന്നത് ലൈൻ എന്നാണ് ബ്രാക്കറ്റിൽ അപ്പോൾ ലൈനിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് എൽ ആണ് അപ്പോൾ എൽ എൻ്റർ അടിക്കുമ്പോഴേക്കും ലൈൻ കമാൻഡ് തന്നെ വരും അപ്പോൾ നമുക്കൊരു ലൈൻ വരയ്ക്കാൻ പറ്റും ഇപ്പോൾ ലൈൻ വരയ്ക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് എത്ര ഡൈമെൻഷനിൽ വേണമെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാൻ പറ്റും അതാണ് നമ്മുടെ ഈ ബ്ലൂ കളറിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ ഡൈമെൻഷനാണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് 28 ആണോ 111 ആണോ അങ്ങനെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഞാൻ 100 മീറ്റർ ആണ് വേണ്ടത് അപ്പോൾ ഞാൻ 100 അടിച്ചു അതിനുശേഷം ഒന്നുകിൽ നമുക്ക് ജസ്റ്റ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ എൻ്റർ ചെയ്യാം ഓക്കെ എൻ്റർ ചെയ്തു എസ്കേപ്പ് ചെയ്തു അപ്പോൾ നമുക്ക് 100 മീറ്ററിൻ്റെ ഒരു ലൈൻ കിട്ടും ഓക്കെ എൻ്റർ അടിക്കുന്നതിന് പകരം സ്പേസ് അടിച്ചാലും മതിയാവും രണ്ട് പേര് സെയിം പർപ്പസാണ് ഇവിടെ ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ നമ്മൾ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്കൊരു ലൈനാണ് വരയ്ക്കേണ്ടത് അതിന് നമ്മൾ ലൈൻ കമാൻഡ് പോയി സെലക്ട് ചെയ്യണമെന്നില്ല അല്ലെങ്കിൽ എൽ എൻ്റർ എന്ന് അടിക്കണമെന്നുമില്ല ജസ്റ്റ് ഒരു സ്പേസ് ബാർ ക്ലിക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ എൻ്റർ ക്ലിക്ക് ചെയ്താൽ മതി ഇപ്പോൾ ഞാൻ സ്പേസ് ബാർ ക്ലിക്ക് ചെയ്താണ് അപ്പോൾ എനിക്ക് തിരിച്ച് ജസ്റ്റ് മുന്നേ ചെയ്ത ആ കമാൻഡിലേക്ക് ഞാൻ തിരിച്ചെത്തി ഓക്കെ അത് ഞാൻ മുന്നേ ചെയ്തിരുന്ന ലൈൻ കമാൻഡ് ആയതുകൊണ്ട് തന്നെ ലൈൻ കമാൻഡിലേക്ക് തിരിച്ചെത്തി അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഓക്കെ ഞാൻ ഈ വരച്ച ലൈൻസ് എല്ലാം സ്ട്രെയിറ്റ് അല്ല എല്ലാം ഇൻക്ലൈൻഡ് ആണ് ബിക്കോസ് ഞാൻ കൊടുക്കുന്ന ആ ആംഗിൾസ് ചെറിയൊരു വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് അത് 0 ഡിഗ്രി അല്ല ചെറുതായിട്ട് 2 ഡിഗ്രിയോ 4 ഡിഗ്രിയോ ഒന്ന് മാറുന്നുണ്ട് അത് ഞാൻ കഴ്സർ കറക്റ്റായിട്ട് കൊണ്ടുപോകാത്തതിൻ്റെ പ്രശ്നമാണ് ഓക്കെ അങ്ങനെ പ്രശ്നം ഉള്ള കൂട്ടരാണെങ്കിൽ അത് എളുപ്പത്തിൽ ചെയ്യാനായിട്ടൊരു വഴിയുണ്ട് ഓക്കെ അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ലൈൻ കമാൻഡ് കൊടുക്കുക ഞാൻ എൽ എൻ്റർ അടിക്കുകയാണ് കീബോർഡിൽ ഓക്കെ അതിനുശേഷം നമുക്കിവിടെ ഓർത്തോ എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉണ്ട് ഓക്കെ ദേ ഈ താഴെയായിട്ട് അത് വൈറ്റ് കളറിൽ കിടക്കുകയാണ് അതിന് ഞാൻ ഇപ്പോൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് ബ്ലൂ ആവും അതിൻ്റെ അർത്ഥം ആ ഓർത്തോ മോഡ് എന്ന് പറയുന്നത് ഓണായിരിക്കുകയാണ് അതല്ലാതെ കീബോർഡിൽ കൊടുക്കാനായിട്ട് തന്നെ അവർ സൈഡിൽ കൊടുത്തിട്ടുണ്ട് F8 എന്ന് ഓക്കെ ഇപ്പോൾ ഞാൻ F8 ഓൺ ആക്കുകയാണെങ്കിൽ അത് ഈ സെയിം പർപ്പസ് ആണ് ചെയ്യുന്നത് കീബോർഡിൽ മാത്രം ചെയ്യുന്നവരുണ്ട് ക്വിക്കായിട്ടെല്ലാം ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് F8 ക്ലിക്ക് ചെയ്താൽ മതി ഇവിടെ ഞാനിപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് ബ്ലൂ ആക്കി ഓക്കെ ഇനി എന്താ സംഭവിച്ചെന്ന് നോക്കാം ലൈൻ സെലക്ട് ചെയ്തു ലൈൻ സെലക്ട് ചെയ്ത് ഞാനൊരു ലൈൻ വരയ്ക്കുകയാണ് പക്ഷേ പഴയതുപോലെ ഞാൻ കഴ്സർ മുകളിലേക്കും താഴേക്കും മാറ്റുന്നുണ്ടെങ്കിൽ പോലും അവിടെ ചേഞ്ചസ് ഒന്നും ഉണ്ടാവുന്നില്ല ടോപ്പിലെത്തുമ്പോഴേക്കും ഇത് 90 ഡിഗ്രി ആകുന്നുണ്ട് അതേപോലെ 180 ഡിഗ്രി ആകുന്നുണ്ട് താഴേക്ക് 90 ഡിഗ്രി ആകുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആംഗിൾസ് മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ ഓക്കെ അതാണ് ഓർത്തോ ഓണാക്കിയാലുള്ള ഒരു ഗുണം ഓക്കെ ഇപ്പോൾ ഓർത്തോ ഓണാക്കിയതിന് ശേഷം ഞാൻ 100 അടിക്കുകയാണ് എൻ്റർ അടിച്ചു എസ്കേപ്പ് ചെയ്തപ്പോഴേക്കും എനിക്ക് 100 മീറ്ററുള്ള ഒരു ലൈൻ കിട്ടി ഓക്കെ ഇപ്പോൾ നമ്മൾ ഒരു ഡ്രോയിങ് വരയ്ക്കുകയാണ് ആ ഡ്രോയിങ്ങിൻ്റെ റൂഫ് ടോപ്പൊക്കെയാണ് നമുക്ക് വരയ്ക്കേണ്ടതെന്ന് വെച്ചോ അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഓർത്തോ ഓണാക്കിയിട്ട് ഓർത്തോ മോഡ് ഓണാക്കിയിട്ട് കാര്യമില്ല നമുക്ക് ആംഗിൾ എടുക്കേണ്ടതുണ്ട് ഓക്കെ അങ്ങനെയുള്ള കേസസിൽ നമുക്ക് ഓർത്തോ മോഡ് ഓഫ് ആക്കേണ്ടി വരും
ഇപ്പോൾ ഇവിടെ എനിക്ക് വരയ്ക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു 60 ഡിഗ്രി ചരിഞ്ഞ് നിൽക്കുന്നതാണ്. ഈ ലൈനുമായിട്ട് ഒരു 60 ഡിഗ്രി ചരിഞ്ഞ് നിൽക്കുന്ന ഒരു 100 മീറ്റർ ലൈനാണ് എനിക്ക് വരയ്ക്കേണ്ടതെന്ന് വെച്ചേക്കാം. ഓക്കെ, അതിനായിട്ട് ഞാൻ ഇവിടെ ഓർത്ത് ഓഫാക്കി ജസ്റ്റ് എൻ ലൈൻ സെലക്ട് ചെയ്യാം. ഓക്കെ, ഒന്നുകിൽ ഈ ടൂളിൽ പോയി സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ എൽ എൻ്റർ അടിക്കുക. ഞാൻ ടൂളിൽ പോയി സെലക്ട് ചെയ്യാണ്. ടൂളിൽ പോയി സെലക്ട് ചെയ്തപ്പോഴേക്കും എനിക്ക് ലൈൻ കിട്ടി. ലൈൻ എനിക്ക് ഇവിടെ നിന്ന് വേണം തുടങ്ങാൻ. ഓക്കെ, ഈ പോയിൻ്റ് എന്ത്, അതാണ് ഈ കൊടുത്തേക്കുന്ന ഗ്രീൻ പോയിൻ്റ്. ഓക്കെ, ആ പോയിൻ്റിൽ നിന്ന് വേണം തുടങ്ങാൻ. അതുകൊണ്ട് എൻ പോയിൻ്റ് ഞാൻ സ്പെസിഫൈ ചെയ്തു. അതിനുശേഷം ഞാൻ ഇങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്തു. അപ്പോൾ അവർ 0 0 ഡിഗ്രിയാണ് കാണിക്കുന്നത്. കുറച്ച് മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും ഡിഗ്രി 9 ആവുന്നുണ്ട്, 15 ആവുന്നുണ്ട്, 21 ആവുന്നുണ്ട്, അങ്ങനെ അങ്ങനെ മാറുന്നുണ്ട്. അതേപോലെ തന്നെ ആ ബ്ലൂ കളറിൽ എഴുതി കാണിച്ചേക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ എന്താ ലെങ്ത് ആണ് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടത് 100 ആണ്. ഓക്കെ, അപ്പോൾ 100 ആണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 100 കൊടുത്തു. പക്ഷേ എൻ്റർ അടിക്കുകയാണെങ്കിൽ അത് ഇവിടെ വെച്ച് തന്നെ അങ്ങ് സെറ്റാവും. പക്ഷേ എനിക്കതല്ല വേണ്ടത്, എനിക്ക് 45 ഡിഗ്രിയാണ് വേണ്ടത്. അപ്പോൾ ഇത് രണ്ടും ഒരുപോലെ കൊണ്ടുപോകുന്നത് ഓക്കെ രണ്ടും ഒരേപോലെ കൊണ്ടുപോകുന്നത് ഒരു പാടുള്ള പണിയാണ്. ഓക്കെ, അങ്ങനെ വരുന്ന കേസസിൽ നമുക്ക് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഒരാളെ അങ്ങ് ലോക്ക് ചെയ്യുക. ഇപ്പോൾ എനിക്ക് 100 ലോക്ക് ചെയ്യണം. 100 എന്ന് പറയുന്നത് 100 എന്ന് പറയുന്നത് ഞാൻ മീറ്റർ കൊടുത്തു. ഈ 100 അങ്ങറ്റം വരെയും ഒരുപോലെ ഇരിക്കാനായിട്ട് ഞാൻ ടാബ് ഉണ്ടല്ലോ, നമ്മുടെ ടാബ് കീ സെലക്ട് ചെയ്തു. അപ്പോൾ ഇതേ 100 സൈഡിലായിട്ട് ലോക്കിൻ്റെ ഒരു പിക്ചർ കൊടുത്തേക്കുന്നുണ്ടല്ലേ, അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ 100 ലോക്കായെന്നാണ്. ഞാൻ ഇനി എത്രത്തോളം അങ്ങോട്ട് മാറ്റിയാലും ഇങ്ങോട്ടാക്കിയാലും ആ 100 എന്ന് പറയുന്നത് ലോക്കായിരിക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ ആംഗിളിനെ കുറിച്ച് മാത്രം കൺസേൺഡ് ആയാൽ മതി. അപ്പോൾ എനിക്കിപ്പോൾ 45 ആണല്ലോ ആക്കേണ്ടത്. അങ്ങനെ ഞാൻ ഇവിടെ 45 സെറ്റ് ചെയ്യുക. ഓക്കെ, 45 എത്തുക, അവിടെ എൻ്റർ അടിക്കുക അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഞാൻ എൻ്റർ അടിച്ചു, എസ്കേപ്പ് ചെയ്തു. അപ്പോൾ എനിക്ക് 45 ഡിഗ്രീസിൽ ചരിഞ്ഞ ഒരു 100 മീറ്ററിൻ്റെ ലൈൻ കിട്ടി. ഓക്കെ, ഇത്രയാണ് ലൈൻസിനെ കുറിച്ച് മെയിനായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തത് പോളി ലൈനിലേക്ക് പോവാം. അടുത്ത ക്ലാസ്സിൽ പോളി ലൈനിലേക്ക് പോവാം. ഓക്കെ.